ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളൊരു ഫാമിലി ട്രിപ്പ് പോകണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അവധിയാണ്. അപ്പോൾ നമ്മളെല്ലാവരും വിചാരിച്ച് എന്നാൽ ഏതായാലും ഒന്ന് ടൂറ് പോയേക്കാന്ന്. കുറേ നാളായി പറയണം. അപ്പോൾ ഏതായാലും എല്ലാവർക്കും ഒരുമിച്ച് അവധി കിട്ടിയപ്പോൾ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാലോ എന്ന് കരുതിയാണ് കേട്ടോ കൂട്ടുകാരെ ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ പോകുന്നത് കോട്ടയത്ത് മാംഗോ മെഡോസിലാണ് കേട്ടോ. ഇപ്പോൾ കോട്ടയം എത്തണ കുറച്ച് മുമ്പായിട്ട് കുറച്ച് നല്ലൊരു സ്ഥലം കണ്ടു. അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ അവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്ന്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഇടിയപ്പവും കടലക്കറിയും കിഴങ്ങറിയും ബീഫ് ഫ്രൈയും റെഡിയാക്കി കൊണ്ടുപോയിട്ട് അപ്പോൾ രാവിലത്തെ ഫുഡ് കടയിൽ നിന്ന് കഴിക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ നല്ലൊരു സന്തോഷമാണല്ലേ. അപ്പോൾ നമ്മളുടെ മാംഗോ മെഡോസ് അഗ്രികൾച്ചർ ദം പാർക്ക് എത്തിയിട്ടോ. അപ്പോൾ നമുക്ക് അവിടുത്തെ ഉള്ളിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ ഒരാൾക്ക് 400 രൂപയാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറി. അപ്പോൾ നടക്കാൻ പറ്റാത്തവർക്ക് വണ്ടിയുണ്ട് കേട്ടോ, കണ്ടില്ലേ. അപ്പോൾ കാർന്നോമാരെ വണ്ടിയിൽ കയറ്റാമെന്ന് വിചാരിച്ചു. നമുക്കൊക്കെ നടക്കാമല്ലാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കുറച്ച് നടന്ന് നീങ്ങിയപ്പോൾ പരശുരാമൻ മഴയറിയണ ഒരു പ്രതിമ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഞാൻ എടുത്തു, കണ്ടില്ലേ. നല്ല ഭംഗിയുണ്ട് സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട്. അപ്പോൾ അതെ, ഇവിടെ കുളത്തിൽ താമര ഉണ്ട് കേട്ടോ, നല്ല രസമുണ്ട് കണ്ട. ആയ നല്ല ഭംഗി, ഒരു താമര ഉള്ളു. അപ്പോൾ അതെ, ഇതാണ് കേട്ടോ മീനൂട്ടിപ്പാലം. അപ്പോൾ ഒരു കോയിൻ്റെ വലിപ്പത്തിലാണ് കേട്ടോ അതെ ഇത് പണിതേക്കുന്നത്. നെറ്റ് കണ്ടില്ലേ, താഴത്തേക്ക് നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇവിടെ മീൻ വളർത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ മീൻ നമ്മൾ ഇപ്പോൾ അതേ ബക്കറ്റിൽ, നമ്മളെ ഗൈഡാണ് കേട്ടോ ഫ്രണ്ടിൽ റെഡ് ഷർട്ട് ഇട്ട് കിടക്കണം. അപ്പോൾ ആ ബക്കറ്റിൽ മീനിൻ്റെ ഫുഡാണ്. അപ്പോൾ നമ്മളത് മീനിനെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മളെ പാപങ്ങളൊക്കെ പുറത്ത് കിട്ടും എന്നാണ് കേട്ടോ പറയണത്. അപ്പോൾ അതൊരു വിശ്വാസമാണ് അവരത്. അപ്പോൾ നമുക്ക് കുറച്ച് ഫുഡൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചൂണ്ടിട്ട് മീൻ പിടിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. അതെ, അപ്പോൾ എല്ലാവരും ചൂണ്ടിടാനായിട്ട് ഇറങ്ങിയേക്കണം കേട്ടോ. കയറുണ്ടാക്കുന്ന സ്ഥലത്ത് വന്നിട്ടോ അവിടെ തന്നെ കണ്ടില്ലേ. അപ്പോൾ ഇതൊക്കെ കുട്ടികൾ കണ്ടിട്ടില്ല. അപ്പോൾ കുട്ടികൾക്ക് നമ്മളിത് കാണിച്ചു കൊടുക്കണം, നല്ലതാണ്. ഇങ്ങനെയാണ് കയറുണ്ടാക്കുന്നതൊക്കെ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊന്നും അറിയാൻ പാടില്ലല്ലോ. അപ്പോൾ പിന്നെ തഴപ്പായ നിർമ്മാണം, പായയൊക്കെ ഉണ്ടാക്കുന്ന എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എൻ്റെ മൂത്തുമ്മയൊക്കെ ഉണ്ടാക്കും കൊടുങ്ങല്ലൂർ പോകുമ്പോൾ. അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ കുട്ടികളിതൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഇത് പിന്നെ ഇത് കണ്ടില്ല, മൺചട്ടി അതൊക്കെ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഇത് ചെറിയൊരു പോട്ട് ഉണ്ടാക്കണമാണ്. നമ്മളെല്ലാവരും കൂടി പെഡൽ ബോട്ടിൽ കയറാമണം കേട്ടോ. അപ്പോൾ ഓരോരുത്തരും ഓരോരോ ബോട്ടിൽ കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനും ഇക്കയും പിന്നെ എൻ്റെ ആങ്ങളുടെ ഭാര്യയും കുഞ്ഞുമ്മയും കൂടിയാണ് കയറിയത്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ചവിട്ടാൻ അത്ര എക്സ്പീരിയൻസ് പോരാ. അപ്പോൾ ഞാൻ എൻ്റെ നാത്തൂനെ അവിടെ എത്തി. അപ്പോൾ എനിക്ക് വീഡിയോ പിടിക്കാമല്ലോ. അപ്പോൾ എല്ലാവരും ഓരോരോ ബോട്ടിൽ കയറിയേക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈയൊക്കെ കൊടുത്ത് ടാറ്റയൊക്കെ കൊടുത്ത് നല്ല അടിച്ച് പൊളിക്കണം കേട്ടോ.
ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു സൈക്കിൾ റൈഡിങ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ വേറൊരു ഇതും കൂടിയുണ്ട്. അപ്പോൾ സൈക്കിളല്ല, ചെറിയൊരു കാറിൻ്റെ മോഡൽ, അപ്പോൾ അതെനിക്ക് ചവിട്ടണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ റൈഡിൽ കയറാനായിട്ട് മുത്തുമാലോക്കളും കുഞ്ഞുമാലോക്കളും മാമാലോക്കളൊക്കെ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ എനിക്ക് പേടിയാണെന്ന് പറഞ്ഞു. എനിക്ക് ഇതിങ്ങനെ പൊങ്ങുമ്പോൾ എനിക്ക് പേടിയാണ്. അപ്പോൾ അവരെല്ലാവരും കയറി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അവിടെ പോയി സൈക്കിള് അല്ലെങ്കിൽ മറ്റേത് ചവിട്ടാന്ന് വിചാരിച്ച്. അപ്പോൾ ഞാനൊക്കെയും കൂടി അങ്ങോട്ട് പോയിട്ടാണ്. അപ്പോൾ അത് എനിക്ക് ഈ വണ്ടിയാണ് കിട്ടിയത്. അപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എറണാകുളം ചിൽഡ്രൻസ് പാർക്കിൽ പോകും നമ്മൾ പെരുന്നാളിനൊക്കെ. അപ്പോൾ അവിടെ ഉണ്ടല്ലോ ഇങ്ങനത്തെ റൈഡ്സൊക്കെ, ചെറിയ കാറുകളൊക്കെ. അപ്പോൾ അങ്ങനെ ചവിട്ടിയിട്ടുള്ളൂ കേട്ടോ, വേറെ പാർക്കിലൊന്നും നമുക്കൊന്നും കിട്ടാറില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ കിട്ടിയപ്പോൾ എനിക്ക് സന്തോഷമായി, ചവിട്ടാലോ എന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ ചവിട്ടിക്കഴിഞ്ഞപ്പോൾ ഇക്കോറ് നിൽക്കാക്കും ചവിട്ടണമെന്ന് കേട്ടോ. അപ്പോൾ അതിൻ്റെ കാലിനൊക്കെ ഒരു എക്സസൈസ് ആണല്ലോ ചവിട്ടണത്. ഇപ്പോൾ വണ്ടിയിലിരുന്ന് ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കണല്ലേ, അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ചവിട്ടണം നല്ലതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പൂളിലിറങ്ങാൻ വേണ്ടി വന്നിട്ടാ. അപ്പോൾ ആദ്യം കുട്ടികളെ പൂളിലിറക്കിയിട്ടോ, അവർക്ക് ഭയങ്കര സന്തോഷമല്ല വെള്ളത്തിൽ കളിക്കാനായിട്ട്. അപ്പോൾ ഇതേ എൻ്റെ അനിയത്തിൻ്റെ മക്കൾ ആങ്ങളുടെ മക്കൾ എല്ലാവരും കൂടി കളിക്കണം കേട്ടോ. പിന്നെ അതേ നമ്മൾ വലിയ പുള്ളിലേക്ക് വന്നിട്ടാണ് വലിയ ആൾക്കാർ. അപ്പോൾ ഇതെല്ലാവരും കൂടി സെൽഫി എടുക്കുന്നുണ്ട്. അതാണ് എൻ്റെ ആങ്ങളമാരും പിന്നെ അനിയത്തി, അതിൻ്റെ ഹസ്ബൻഡ്, എൻ്റെ ഹസ്ബൻഡ് എല്ലാവരും ഉണ്ട് കേട്ടോ. എൻ്റെ മക്കൾ എല്ലാവരും, നമ്മളെല്ലാവരും ഈ സൈഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഇറങ്ങിയില്ല കേട്ടോ, ഇറങ്ങാനൊക്കെ ഡ്രസ്സൊക്കെ ആയിട്ട് വന്നതാണ്, പക്ഷേ ഇറങ്ങിയില്ല. കുറേ ആൾക്കാരെ കണ്ടപ്പോൾ പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി അവിടെ തന്നെ നിന്ന്. അപ്പോൾ ഇനിയും ഒരുപാടുണ്ട് കേട്ടോ കാണിക്കാനായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു പാർട്ട് വൺ പാർട്ട് ടു അങ്ങനെ ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. പുതിയതായിട്ട് കാണുന്ന വല്ല കൂട്ടുകാരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് എനിക്ക് വേണം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് അടിക്കണേ, കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ല വീഡിയോമാർ ഞാൻ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.